ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രൈംബ്രാഞ്ചിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി തഞ്ചയിൽ രണ്ട് മക്കളുടെ അന്നം മുടക്കിയെന്നാണ് സ്വപ്നയുടെ പുതിയ ആരോപണം. ഞങ്ങളുടെ അന്നം മുട്ടിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തൃപ്തിയായോ എന്നും തനിക്കറിയണം. ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് തന്നെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. വീണ വിജയന് ബിസിനസ് നടത്താൻ പാടില്ലേ? സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നും ആരായുന്നുണ്ട്. 770 കലാപ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന ആരോപിച്ചു. ഇത്രയും കാലം സംരക്ഷിച്ച HRDSനോട് നന്ദിയും പറയുന്നുണ്ട്. എന്നെ സംരക്ഷിക്കാൻ വേണ്ടി 300 ജീവനക്കാരുടെ ശമ്പളം ഇല്ലാതാക്കാൻ പറ്റുമോ? തനിക്ക് ചെല്ലും ചെലവും നൽകുന്നത് HRDS ആണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു ആരോപണം നടത്തിയ ശേഷം എല്ലാ വകുപ്പുകളും ഓഫീസിൽ കയറിറങ്ങി എല്ലാ ജീവനക്കാരെയും മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ അന്നം തന്നതിൽ അവരോട് നന്ദിയുണ്ട്. HRDS അവരുടെ പുറത്താക്കൽ കത്തിൽ വളരെ വിഷമത്തോടെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെയും രണ്ട് മക്കളുടെയും അന്നം മുട്ടിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തൃപ്തിയായോ എന്ന് തനിക്കറിയണം. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മകളുള്ളത്, കേരളത്തിലുള്ള എല്ലാ പെൺമക്കളോടും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരെയും മകളായി കാണണം, എൻ്റെ ഉപജീവനം മുടക്കി എൻ്റെ വയറ്റത്തടിച്ചുവെന്നും സ്വപ്ന കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നടത്തിയത് ചോദ്യം ചെയ്യലല്ല, മാനസികമായ പീഡനമായിരുന്നു. ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ നടന്ന സംഭവം പറയുന്നതിൻ്റെ പേരിൽ പുതിയ കേസ് വേണമെങ്കിൽ എടുക്കട്ടെ. HRDS ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുക, അഭിഭാഷകൻ കൃഷ്ണരാജൻ്റെ വക്കാലത്ത് ഒഴിയുക എന്നീ ആവശ്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. വീണാ വിജയൻ്റെ ബിസിനസ് സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ എവിടെയാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന് അറിയേണ്ടത്. കോടതിയിൽ നൽകിയ 164 മൊഴിയെക്കുറിച്ചും ചോദിച്ചു. വീണാ വിജയൻ ബിസിനസ് നടത്താൻ പാടില്ലെന്ന് താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താൻ പറഞ്ഞതൊന്നും വീണാ വിജയനും മുഖ്യമന്ത്രിക്കും എതിരല്ല, എൻ്റെ കുറ്റസമ്മത മൊഴിയാണ് താൻ പറഞ്ഞത്. അതിലെന്ത് ഗൂഢാലോചനയുള്ളതും ഇത് ശല്യപ്പെടുത്തലാണെന്നാണ് സ്വപ്നയുടെ വാക്കുകൾ.